ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു എ ലൈൻ കുർത്തീൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 2.5 മീറ്ററാണ് തുണി എടുത്തിട്ടുള്ളത്. കോട്ടൻ്റെ മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് ആദ്യം തന്നെ തുണീനൊന്ന് നാലായിട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ തുണി ഇവിടെ നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 ഫോൾഡിങ് സൈഡും ആ ഭാഗത്ത് ഓപ്പൺ സൈഡും വരും. ആദ്യം തന്നെ നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എനിക്കിവിടെ ഷോൾഡർ 13 ആണ് വേണ്ടത്. അതിൻ്റെ പകുതി 6.5 കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ 7 ഇഞ്ച്. ഈ 7 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ആം ഹോളും 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് അതേ അളവ് തന്നെയാണ് ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ആം ഹോളും ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ചെസ്റ്റിൻ്റെ അളവ്, നിങ്ങൾ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ 1/4 നിങ്ങൾ എടുത്തു കൊടുക്കേണ്ടത്. എനിക്കിവിടെ 40 ആണ് വേണ്ടത്. 40 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള കുർത്തിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 40 × 4 = 10, 10 കൂടെ 1/2 ഇഞ്ച് ലൂസും കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ 10.5 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കണം. അപ്പോൾ 10.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുമ്പം 12 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചെസ്റ്റ് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് വേസ്റ്റ് ലെങ്ത്ത് ആണ് കൊടുക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത്ത് ഞാനിവിടെ 14 ഇഞ്ചാണ് കൊടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത്ത് എല്ലാവർക്കും 13 അല്ലെങ്കിൽ 14 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരിക. അതിൽ വലിയ വ്യത്യാസം വരില്ല. ഹൈറ്റിനനുസരിച്ച് ചെറിയ വ്യത്യാസം വരും. ഒന്ന് 13, 13.5, 14 ഇങ്ങനെയുള്ള അളവുകളിലാണ് വേസ്റ്റ് ലെങ്ത്ത് വരിക. അതേമാതിരി ഹിപ്പ് ലെങ്ത്ത്, ഹിപ്പ് ലെങ്ത്ത് അവിടെ 20 ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഹിപ്പ് ലെങ്ത്ത് 20 മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേമാതിരി വേസ്റ്റ് വിഡ്ത്ത് എടുക്കേണ്ടത്. വേസ്റ്റ് വിഡ്ത്ത് എനിക്കിവിടെ വേണ്ടത് 36 ആണ്. 36 × 4 എടുക്കുമ്പോൾ 9 ഇഞ്ച്. ഈ 9 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും ചേർത്ത് 9.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പം 11 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹിപ്പിൻ്റെ അളവാണ് കൊടുക്കേണ്ടത്. ഹിപ്പിൻ്റെ അളവ് എനിക്കിവിടെ 42 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ 1/4 എടുക്കുമ്പം 10.5 ആണ്. 10.5 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൊടുക്കുമ്പോൾ 11 ഇഞ്ചാണ് ഇവിടെ എടുത്തു കൊടുക്കേണ്ടത്. ഈ ലൂസ് ഈ ഭാഗത്ത് കൊടുക്കുമ്പോൾ കുറച്ച് വണ്ണുള്ളവരൊക്കെ ആണെച്ചാൽ 1 ഇഞ്ച് തന്നെ ലൂസ് കൊടുക്കാം. ഞാനിവിടെ 1/2 ഇഞ്ച് ലൂസ് കൊടുത്തിട്ട് 11 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 11 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കുമ്പോൾ 12.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഈ 3 പോയിൻ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ പോയിൻ്റ് നേരെ താഴേക്ക് വരച്ചുകൊടുക്കണം. തുണീൻ്റെ വീതിക്ക് അനുസരിച്ച് വരച്ചുകൊടുക്കുക. ഞാനിവിടെ ഇതിൻ്റെ ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത് 46 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് എടുത്തു കൊടുക്കുക. ഇതിൻ്റെ വീതി വരുന്നത് 22 ഇഞ്ചാണ്. 44 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണിത്. ഇതിനെ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ 22 ഇഞ്ചാണ് തുണീൻ്റെ വീതി വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ എടുത്തു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ ഈ സൈഡിലൊന്ന് മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് താഴേക്കൊന്ന് റൗണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് താഴെ നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്നും വരച്ചുകൊടുക്കുന്നത്. അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്കും തൂങ്ങിക്കിടക്കും. അതിനുശേഷം ഈ 2 പോയിൻ്റും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ദാ ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഈ ലൈൻ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ തയ്യൽ തുമ്പ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഞാൻ ഇത് മാർക്ക് ചെയ്തത്. ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ തയ്ച്ചു കൊണ്ടുവരുമ്പോൾ തയ്യൽ തുമ്പ് കുറച്ച് കൊണ്ടുവരാണ് വേണ്ടത്. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആം ഹോൾ മാർക്ക് ചെയ്യാൻ ആദ്യം തന്നെ ഈ നമ്മൾ എത്രയാണോ ആം ഹോൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ 7 ഇഞ്ചാണ് ആം ഹോൾ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി 3.5 3.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 3.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കറങ്ങനെ വിശദമായിട്ട് പറയുന്നത്. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് ബാക്കിലെ ആം ഹോളാണ്. ഇനി ഫ്രണ്ടിലെ ആം ഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതായി ഈ ഇതിൻ്റെ അളവാണ് എടുക്കേണ്ടത്. ഈ അളവിൻ്റെ പകുതി ഈ അളവിൻ്റെ പകുതിയാണ് എടുത്ത് കൊടുക്കേണ്ടത്. അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് 1.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് ഫ്രണ്ടിലെ ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് നെക്കാണ്. നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ 2.5 ഇഞ്ചാണ് നെക്കിൻ്റെ വിഡ്ത് കൊടുക്കുന്നത്. ക്യാൻവാസിലാകുമ്പോൾ 2.25 കൊടുക്കുക. ക്യാൻവാസ് ഇല്ലാതെയാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 2.5 ഇഞ്ച്. നിങ്ങൾക്ക് എത്രയാണോ നെക്കിൻ്റെ വിഡ്ത് വേണ്ടത് അതിനേക്കാളൊരു 1/4 ഇഞ്ച് കുറവായിട്ടാണ് നമ്മൾ തുണിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ കൊടുക്കേണ്ടത്. നെക്കിൻ്റെ ലെങ്ത്ത് 5.5. ഇങ്ങനെ ബോക്സ് മാതിരി വരച്ചിട്ട് നെക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ നെക്കാണ്. ബാക്കിലെ നെക്ക് ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അതും ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെക്ക് രണ്ടും ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതിൽ നെക്ക് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇതിൽ വരച്ചത്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആദ്യം ബാക്കിലെ നെക്ക് കട്ട് ചെയ്യുക. അതിനുശേഷം ബാക്കിലെ പീസ് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്തെടുക്കുക. തുണിയിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ക്യാൻവാസ് യൂസ് ചെയ്യാതെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ക്യാൻവാസിലാണ് നിങ്ങൾ നെക്ക് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ ക്യാൻവാസിൽ ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മാർക്കിങ് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അതിൽ. അപ്പോൾ ബാക്കിലെ പീസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആം ഹോൾ മാത്രം കട്ട് ചെയ്തെടുക്കാം. ഇത് ആം ഹോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇത് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി തുണി ഇവിടെ 4 മടക്കിയെടുത്തിട്ടുണ്ട്. ഇതിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ വീതി ഇവിടെ 10 ഇഞ്ചാണ് വീതി കൊടുക്കുന്നത്. മാർക്ക് ചെയ്തിട്ടുണ്ട് 10 ഇഞ്ച്. അത് അവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ സ്ലീവ് ഓപ്പണിങ്ങിനായിട്ട് ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുക. ഇനി സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് സ്ലീവ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ഷേപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ സ്ലീവ് ഒന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ഒന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇങ്ങനെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഫ്രണ്ടിലെ സ്ലീവ് നമുക്ക് മാറിപ്പോവാതിരിക്കുക ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഈ ക്യാൻവാസിനെ ഒന്ന് 2 മടക്കി കൊടുക്കുക. ഇതിൻ്റെ വീതി എടുത്തു കൊടുത്തിട്ടുള്ളത് 4 ഇഞ്ചാണ് എടുത്തു കൊടുത്തിട്ടുള്ളത്. ലെങ്ത്ത്
8 inch. You can get 8 inch on the Avsilia, you can get 3 inch on neck, and you can get 5 inch on the cord. That's why you can get the canvas and item marky got the tender. In either Namke, neck and width to marky and outer ande mukka lane marky the tender. Ande mukka lane, neck and vidi marky the tender. Arthur the item neck and length. Neck and length of anger inch and length marky another. Anger inch length marky the tender. Adamathan e bagatu and mukka linge marky the tender. The box might be at the turn, Kaduna shape either come. Then in a box might be at the end, out a round shape on a good another. Like I which in a virtual tamadi, Yampa the Londay, which virtual kuna yellow. A round shape, virtual the tender. And he shares the chutu orange mark either. I will cut the neck. The front is cut in the canvas. Now, the back is cut in the neck. Now, the cut in the back is cut in the back. The cut in the back. പദയമത്തിനെ ഇനി ഇതൊരു തുണിയിൽ വെച്ച് നമുക്ക് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തെടുക്കുമ്പോൾ ദാ ഇതിന്റെ ഒരു സൈഡ് മാത്രമാണ് നമുക്ക് സ്റ്റിക്ക് ആയിട്ട് കിട്ടുള്ളൂ അയൺ ചെയ്തെടുക്കുമ്പോൾ ഇതിൽ ഒരു ഭാഗത്താണ് ഗ്ലൂ ഉള്ളത് ആ ഭാഗം തുണിയോട് ചേർന്ന് വരുന്ന മാതിരി ഇങ്ങനെ വെച്ചിട്ട് വേണം അയൺ ചെയ്തു കൊടുക്കാൻ അപ്പോൾ ദാ കാൻവാസ് തുണിയിൽ വെച്ച് ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ അയൺ ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിനു ശേഷം ഈ കാൻവാസിന്റെ ചുറ്റും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് തുണി കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട് രണ്ടിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനു ശേഷം ഇനി നമ്മൾ ഈ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ള ഈ തുണി 1/2 ഇഞ്ച് ഈ കാൻവാസിനോട് ചേർത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം ഇങ്ങനെ ഒന്ന് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിലും അതേമാതിരി തന്നെ ബാക്കിലും നെക്കിലും വെച്ച് കൊടുക്കാനുള്ള കാൻവാസിലും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം ഇപ്പോൾ ദാ ഈ 1/2 ഇഞ്ച് വിട്ടു കൊടുത്തത് കാൻവാസിനേയിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ദാ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രണ്ടില നെക്ക് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് പിൻ ചെയ്തു വെക്കുന്നണ്ട് ഒന്ന് പിൻ ചെയ്തു വെച്ചിട്ട് ദാ ഇത് കൂട ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ കാൻവാസിന്റെ മുകളിൽ കൂട സ്റ്റിച്ച് ചെയ്യരുത് കാൻവാസിന്റെ തൊട്ടരികു കൂട തന്നെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കണം കാൻവാസിന്റെ മുകളിലേക്ക് കയറി പോവരുത് ഇങ്ങനെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതായത് കാൻവാസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെക്ക് ഇനി ഒരു 1/4 inch വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ളതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതായത് കട്ട് ചെയ്ത് മാറ്റിയതിൻ്റെ ശേഷം ഇതിന് ചുറ്റും ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ തയ്ച്ച തയ്യലിൽ പെടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ അതിനുശേഷം ഈ ക്യാൻവാസിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കി വയ്ക്കാം ഇപ്പോൾ നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഭാഗത്തൊന്ന് വേണമെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി ഈ ബാക്കിലെ പീസും ഇങ്ങനെ നെക്ക് ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്
സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ നെക്കിനെ ചുറ്റും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പുറത്തേക്ക് തിരിച്ചിടുന്നതിൻ്റെ മുമ്പേ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമ്മൾ വെച്ച് കൊടുത്ത ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഫ്രണ്ടിലെ പീസ് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം ഈ ക്യാൻവാസ് നമ്മൾ വെച്ച് കൊടുത്ത ഈ ക്യാൻവാസ് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതേമാതിരി തന്നെ ഇപ്പുറത്തെ ഷോൾഡറും. ഇപ്പോഴത്തെ ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കറക്റ്റ് ഷോൾഡർ നമുക്ക് ജോയിൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിലെ നെക്കും നമുക്കൊന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ബാക്കിലെ നെക്കും ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളതെല്ലാം തയ്ച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം ഫുള്ളായിട്ട് നെക്കൊന്ന് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ അത് സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ നോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ നോട്ട്സും ഈ ഷോൾഡർ ജോയിൻ ചെയ്ത് ഈ ഭാഗവും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്നിട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേമാതിരി രണ്ട് സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അപ്പുറത്തേക്ക് തിരിച്ചിട്ടിട്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എത്രയാണോ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് അതിനനുസരിച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി തന്നെ താഴെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ എയർലൈൻ കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ കുർത്തിയാണത്. സൈഡ് സ്ലിറ്റ് തയ്ക്കുന്നതിനേക്കാളും വളരെ എളുപ്പമാണ്. ഇനി സ്ലിറ്റ് ഇഷ്ടമല്ലാത്തവർക്കും ഇങ്ങനെയുള്ള മോഡൽ കുർത്തി വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.